السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും വിചാരിക്കാന്ന് വെച്ചോളൂ, ഇന്ന് തൊട്ട് ഏകനായ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ ആരാധിക്കില്ല. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒന്നും 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 സംഭവിക്കാൻ പോകുന്നില്ല. ലോകം മുഴുവനും ആരാധിച്ചില്ലെങ്കിൽ പോലും, അല്ല ലോകം മുഴുവൻ ആരാധിച്ചാൽ പോലും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പദവി അത് കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഒരുപാട് 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 ഇബാദത്ത് ചെയ്യുന്നവരാണ്. എന്നാൽ ഇബാദത്തിലൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങൾ സംസ്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിചിന്തനം ചെയ്യണം സഹോദരന്മാർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ലോകം തിന്മ നിറഞ്ഞ ലോകത്തിൽ നന്മയുള്ള മനുഷ്യനെ കണ്ടുകിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നല്ല മനസ്സുള്ള മനുഷ്യന്മാരെ കണ്ടുകിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാ പള്ളികളിലും നിറഞ്ഞൊഴുകും, ഈദ്ഗാ നിറഞ്ഞൊഴുകും, സമ്മേളനത്തിലും നിറഞ്ഞൊഴുകും. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ ഹൃദയം നല്ലൊരു മനസ്സുള്ള മനസ്സിൻ്റെ ഉടമസ്ഥൻ, ഖദ് അഫ്ലഹ മൻ തസക്ക, അതാണ് അള്ളാഹ് കൃത്യമായിട്ട് പറയുന്നത്. വിജയിച്ചിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. ആര്? നമസ്കരിച്ചവരല്ല, നോമ്പ് നോറ്റവരല്ല, അല്ലെങ്കിൽ ഒരുപാട് സക്കാത്ത് കൊടുത്ത് ഒരുപാട് ഉംറ ഹജ്ജ് ചെയ്ത് ദഅവത്ത് ചെയ്യുന്നവരല്ല. മറിച്ച് അവനവൻ്റെ ഹൃദയത്തെ ആര് സംസ്കരിച്ചെടുക്കുന്നുവോ അവൻ വിജയിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും സഹോദരന്മാർ ഈ റമദാനിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ചിന്തിച്ചിട്ട് അതിനെ സംസ്കരിക്കാൻ നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അള്ളാഹുയെ, ഒരു വൈറസ് ഭൂമിയിലിട്ടിട്ട് പ്രത്യേകിച്ചും കോഴിക്കോടിലൊക്കെ ഇട്ട് വന്നിട്ട് മനുഷ്യന്മാരുടെ തനി നിറം കണ്ടു തുടങ്ങി. അവരുടെ ഹൃദയം തന്നെ നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ ഹൃദയം യഥാർത്ഥത്തിൽ പരലോകത്തെ തിരിച്ചറിയില്ല. പക്ഷെ ഒരുപാട് പേരുടെ സ്വഭാവം അവരുടെ ജീവിതം കണ്ടിട്ട് ഇഹലോകത്ത് തന്നെ പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അറിയില്ല. സാധാരണ കല്യാണത്തിനൊക്കെ, നാട്ടിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ ഗൾഫുകാർ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ലീവ് എടുത്തിട്ട് വരാറുണ്ട്. കല്യാണത്തിന് ഒരുപാട് പേര് വരാറുണ്ട്, എല്ലാവരും പങ്കെടുക്കാറുണ്ട്. എന്നാല് രോഗം ബാധിച്ച് കിടപ്പിലായി, ക്യാൻസറായി, സ്വന്തം ബാപ്പ ഉമ്മ അല്ലെ സ്വന്തം സഹോദരി സഹോദരൻ ആരെങ്കിലൊക്കെ രോഗമായിട്ട് കുറച്ചു നാളായിട്ട് കിടപ്പിലായില്ല, എത്ര പേര് ആത്മാർത്ഥതയോടെ വരും? ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരൻ, ഒന്ന് ചിന്തിച്ചു നോക്കുക. കല്യാണത്തിന് 4000 പേരുണ്ട്. എന്നാൽ മെഡിക്കൽ കോളേജിൽ കിടന്നു കഴിഞ്ഞാല് രോഗിയായാലും രോഗിയെ നോക്കാൻ വളരെ 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 കുറച്ചു പേരുള്ളൂ, വളരെ കുറച്ചു പേരുള്ളൂ ആത്മാർത്ഥയോടെ നോക്കുന്നത്. പിന്നെ ഈ ആത്മാർത്ഥയോടെ സ്വന്തം ഉമ്മനെ ബാപ്പിനെ നോക്കിയാലും പോലും, ബാപ്പക്കും ഉമ്മക്കും ഈ സ്വന്തം അടുത്തിരുന്ന് നോക്കുന്ന മക്കളെ വലിയ വില ഉണ്ടാവില്ല. മറിച്ച് കാശുള്ള ഗൾഫിൽ നിന്ന് വരുന്ന മകനോ മകളെയായിരിക്കും കൂടുതൽ വില. അങ്ങനത്തെ ലോകത്തെ സഹോദരന്മാർ നമ്മളൊക്കെ ജീവിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ സന്തോഷത്തിൽ ആരൊക്കെ ഉണ്ടോ എന്നല്ല, മറിച്ച് നമ്മുടെ ദുഃഖത്തിൻ്റെ അവസരത്തിൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുമ്പോൾ, നമ്മൾ ഒരുപാട് രോഗിയായി കിടന്നുമ്പോൾ, നമ്മൾക്ക് ഒരുപാട് ആവശ്യമുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ എത്തുന്നുവോ അവരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ. ആണ് സഹോദരൻ, അങ്ങനെ തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടത്തിൽ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പേഷ്യൻ്റ് പറഞ്ഞതാണ്, ഡോക്ടറെ ഒരിക്കലും ഒരു കാഴ്ച നഷ്ടപ്പെട്ടു പോയൊരു പേഷ്യൻ്റ് പറയാണ്, വളരെ അടുത്തുള്ള സുഹൃത്താണ്. അദ്ദേഹം പറയാണ്, ഡോക്ടറെ, തവാഫിന് ഡോക്ടറെ ഓർമ്മ വന്ന് ഡോക്ടറ് വേണ്ടി പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, വലിയ വലിയ അനുഗ്രഹമാണ്, അള്ളാഹിൻ്റെ വലിയൊരു തൗഫീക്ക സഹോദരന്മാര്. അപ്പൊ നമ്മളെ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ നല്ല മനസ്സുള്ളവർ. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ, വല്ലാത്ത വിഷമം തോന്നിപ്പോയി. ഒരു പേരാമ്പ്രയിലെ ഒരു സിസ്റ്റർ ബസ് കയറി ഇരുന്ന സ്ഥലത്ത് മറ്റുള്ളവർ ഇരിക്കാൻ തയ്യാറായിട്ടില്ല. മിന്നാന്ന് എൻ്റെ കുട്ടികൾ ഹൗസൻസ് പറയാണ്, അവരൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അത് ഡോക്ടർമാരാണെന്ന് അറിയുമ്പോഴത്തേക്ക് എല്ലാവരും അവിടുന്ന് മാറി നിൽക്കുക. ഇന്ന് നമ്മൾ ഡോക്ടർമാർ പോലും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ ആരും കൊടുക്കാൻ തയ്യാറല്ല.
ചെയ്യിക്കാൻ തരാൻ തയ്യാറല്ല ഡോക്ടർമാർക്ക്. ആലോചിക്കണം ആലോചിക്കണം, എന്ത് പറ്റി? ഇടത്ത് ഒരു 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 മനുഷ്യൻ പറഞ്ഞതാണ്, കോഴിക്കോട്ടിൽ നിന്ന് വേറെ ഏതോ സ്ഥലത്തേക്ക് കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോകുമ്പോൾ എല്ലാവരും മെല്ലനെ മെല്ലനെ അദ്ദേഹത്തിന്റെ ദൂരത്ത് നിൽക്കുക. ചിന്തിച്ചൊക്കെ മനുഷ്യ, വല്ലാത്തൊരു വിഷമല്ലേ? ഇന്ന് നമ്മളിൽ ആരെങ്കിലും നിപ്പ വൈറസ് കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പേര് മയ്യത്ത് നിസ്കരിക്കാൻ വരുമെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് യഥാർത്ഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച താടി, യഥാർത്ഥ ഒറിജിനൽ താടി അപ്പോഴേ നമുക്ക് തിരിച്ചറിയുള്ളൂ. മഹാഭൂരിപക്ഷം വരില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ഹദീസുണ്ട്, എല്ലാവരും ഹദീസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. കേട്ടാത്തോന്നിപ്പോൾ എല്ലാ മുസ്ലിം സമുദായം എല്ലാ ഹദീസും പഠിച്ചിട്ട് എല്ലാ ഹദീസും കൃത്യമായിട്ട് ഫജർ ജമാഅത്തും തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ഉമ്മത്താണെന്ന് വിചാരിച്ചു. ആകെ എല്ലാവർക്കും അറിയുന്ന ഒറ്റ ഹദീസുള്ളൂ, പ്ലേഗ് ബാധിച്ച നാട്ടിലേക്ക് ആരും പോകരുത്, പ്ലേഗ് ബാധിച്ചവർ അവിടെ തന്നെ നിൽക്കണം. ആകെ ഒറ്റ ഹദീസ ഇപ്പൊ സമുദായത്തിന് അറിയുള്ളൂ, ബാക്കി ഒറ്റ ഹദീസും അറിയില്ല. മയ്യത്തെ നിസ്കരിക്കാനും പോലും സഹോദരന്മാരെ മിക്ക ആൾക്കാർ വരാൻ പോകുന്നില്ല. അപ്പോഴാണ് യഥാർത്ഥത്തിലെ മനുഷ്യന്റെ മനസ്സ് കൃത്യമായിട്ട് തിരിച്ചറിയുള്ളൂ. ഒന്ന് ഒന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ, ഇതിപ്പോ നോക്ക്, ഒരുപാട് കപട ആത്മീയ നേതാക്കളുണ്ട്. ഒന്ന് ചിന്തിച്ചോക്ക്, അവർക്ക് ആർക്കും തന്നെ ഒരൊറ്റ ദിവസം പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് രോഗിയെ സന്ദർശിക്കാനുള്ള ധൈര്യമല്ല. എന്നിട്ട് പോലും ഇതൊന്ന് രണ്ടാഴ്ച കഴിഞ്ഞേക്ക് ഇൻഷാല്ലാ അത് അള്ളാഹു മാറ്റി തരട്ടെ, ഇതിനെ ഫിത്രിൽ നിന്ന് അള്ളാഹു എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. രണ്ടാഴ്ച കഴിഞ്ഞൊരു മാസം കഴിഞ്ഞൊരു കൊല്ലം കഴിഞ്ഞിട്ട് ഇതൊക്കെ മറന്നു പോയിട്ട് പരമവിഡ്ഢികളായ ജനങ്ങൾ ഈ കപട നേതാക്കളെയും കപട ആത്മീയ നേതാക്കളുടെ പിന്നാലെ പോവുകയും ചെയ്യും. എന്തൊരു ലോകമാണ്! ഇന്ന് മെഡിക്കൽ കോളേജിൽ വന്നാൽ നിങ്ങൾക്കറിയാം, പൂർണ്ണ ഒരു വിജനമാണ്. തിങ്കളാഴ്ച ഒ പിയിൽ പോലും ഒരു തിരക്കില്ല. നിങ്ങൾ നോക്ക്, ഇന്നിപ്പോൾ ഒരു വൈറസ് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒറ്റ മാധ്യമ പ്രവർത്തകരും വരുന്നില്ല. അവരെ കാപ്പട്ടി നോക്കുക, അവരെ കാപ്പട്ടി. അവർ വലിയ എന്തൊരു ഡിസാസ്റ്ററും എന്തൊരു ക്രൈസിസും എന്തൊരു ചെറിയ എന്തെങ്കിലും ന്യൂസ് കിട്ടാൻ നിൽക്കുന്ന എൻ്റെ പൊന്നാര മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. അള്ളാഹുവേ, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. കവടന്മാരുടെ സ്ഥിതി ഇതാണ് സഹോദരന്മാര്. ഒരൊറ്റ രാഷ്ട്രീയക്കാരും അങ്ങോട്ട് ആരും എത്തുന്നില്ല. നിങ്ങൾ ചിന്തിച്ചോക്ക്, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിക്കാനുണ്ടല്ലോ, സ്വന്തം പാർട്ടി പ്രവർത്തകരല്ലേ പറഞ്ഞു ഓടിയെത്തും, എല്ലാവരും ഓടിയെത്തും, മീഡിയയും എത്തും, രാഷ്ട്രീയക്കാരെത്തും, കപട നേതാക്കളും കപട ആത്മീയക്കാരും എല്ലാവരും എത്തും. ഇന്ന് ആരുമില്ല സഹോദരന്മാരെ. അതാണ് മനുഷ്യന്റെ കപട കാപ്പട്യം പറഞ്ഞത് തുറന്ന് ഭൂമിയിൽ തന്നെ കാണിക്കുന്നത്. ഞാൻ ആലോചിച്ചു പോകണ്ട, അള്ളാഹുവേ നാളെ പരലോകം പറഞ്ഞൊരു ദിവസം ഉണ്ട്. അള്ളാഹു അവിടുത്തെ രംഗം ഒന്ന് ചിന്തിച്ചോക്ക്. എല്ലാരും അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും, ആരും മൈൻഡ് ഇല്ല. ചിന്തിച്ചോക്കണം, ഇപ്പോൾ തന്നെ ഒരുപാട് ബിസിനസ്സുകാർക്ക് അവരുടെ കസ്റ്റമേഴ്സ് വരാതിരിക്കും, ഒരുപാട് വിഷമമുണ്ട്. എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവഗണിക്കും, ഒരുപാട് വിഷമമുണ്ട്. ചിന്തിച്ചോക്ക്, നാളെ പരലോകത്ത് സംഭവിക്കാമല്ലോ. ഒറ്റ മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. ആലോചിച്ചു ചിന്തിച്ചോക്ക്, ഞാൻ എൻ്റെ ഭാര്യയെ നോക്കൂല, ഞാൻ എൻ്റെ ഉമ്മയെ നോക്കൂല, ഉമ്മ എന്നെ നോക്കൂല, ആരും മൈൻഡ് ഇല്ല. എല്ലാവരും സ്വന്തം നഫ്സി. എങ്ങനെയാണോ ഇന്ന് ഒരുപാട് പേര് അവരവൻ്റെ സ്വന്തം നഫ്സ് പറഞ്ഞ വീട്ടിലടങ്ങിയിരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, പുറത്ത് വന്ന് സഹായിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. ഹാഗ് എനിക്ക് എപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒരുപാട് അഭിനന്ദിക്കണം. വഹു സുബാനുദല അവർക്കൊക്കെ ദീർഘായുസും ആരോഗ്യം ആഫിയത്തൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അവർ വളരെ നിഷ്കളങ്കമായിട്ട് നല്ല ധൈര്യം അതിനു വേണ്ടി പ്രവർത്തിക്കണ്ടല്ലോ. ഇതിനെല്ലാം വീട്ടിലിരിക്കുക, എല്ലാവരും അവനവന്റെ ജീവിതം. എന്നാ സഹോദരന്മാർ, ഇതിന്റെ അപ്പുറം നമ്മൾ പരലോകത്ത് പോയിക്കാൻ ഇതിനെക്കാട്ടി കഷ്ടമായിരിക്കും. എല്ലാവരും അവനവന്റെ കർമ്മം, എന്റെ കർമ്മം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കാത്തൊരു ദിവസം ഇൻഷാല്ലാ ഉണ്ടാകും, ഉറപ്പ്. അത് ഈ ലോകത്ത് തന്നെ അള്ളാഹു കാണിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് നോക്കുക സഹോദരന്മാര്. അതേപോലെ നമ്മുടെ മനസ്സിലെ ഒരു വേറൊരു രോഗമുണ്ട്, പ്രത്യേകിച്ചും ഇന്ന് എല്ലാവരും സംഘടനയിൽ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് വല്ലാത്ത വിഷമുണ്ട് അള്ളാഹു. ഞാൻ ഒരുപാട് സംഘടനാ ഗ്രൂപ്പിൽ നിന്ന്, വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്തു. ഒറ്റ കാരണമല്ലോ, എന്താ വെച്ചാൽ ദിവസം രാവിലെ നോക്കിക്കഴിഞ്ഞാല് ഓരോ വ്യക്തികളെ പറ്റി എടുത്ത് സംസാരിക്കുക, ഓരോരോ വ്യക്തികളുടെ ജീവിതത്തെ പറ്റി സംസാരിക്കുക, അവർ ചെയ്ത പ്രവർത്തനം, അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ, അത് വിലയിരുത്തുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ആദ്യം പറയും, മറ്റേ ആദ്യം മറുപടി കൊടുക്കും. വല്ലാത്ത ദുഃഖമുണ്ട് സഹോദരന്മാര്. നമ്മളെ സംഘടനയുടെ ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിത്തനകളും എന്തൊക്കെയാ സംഘടന ശിഥിലമാക്കാൻ ഒരുപാട് പ്രവർത്തനങ്ങളും. അള്ളാഹു അല്ലം അള്ളാഹു ശരിയും തെറ്റും ആരെ ഭാഗത്താണെന്നുള്ള നാളെ പരലോകത്ത് എത്തിയാൽ അറിയാം. എല്ലാവർക്കും അവനവന്റെ സ്ഥാനമാനങ്ങളും അവനവന്റെ നിലപാടുകൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മറ്റുള്ളവരെ മേത്ത് ചളി വാരിത്തേക്കും. ആദ്യം നമ്മൾ സ്വർഗത്തിലും മറ്റുള്ളവരെ നരകത്തിലേക്കാക്കും.
ഒന്ന് ഒന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം സഹോദരന്മാരെ, പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തകരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് വെച്ചാൽ നാളെ പരലോകത്ത് പോകുമ്പോഴേ നമ്മുടെ തുലാസിന്റെ തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കുമ്പോൾ നമ്മൾ ഒരുപാട് സൽക്കർമ്മം ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതിന് അതിനെ ഇരട്ടി ഒരുപാട് തിന്മകളും ചെയ്തു പോകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ഭയപ്പെടണം. നമ്മളെല്ലാവരും എല്ലാവരും നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, എല്ലാവരും അള്ളാഹുലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് അടുപ്പിക്കുക. ഇത് മാത്രമാണ് എൻ്റെ നിങ്ങളുടെ ദൗത്യം. അതല്ലാതെ ഒരൊറ്റ മനുഷ്യനും അവനവൻ്റെ സംഘടനയിലേക്ക് വേണ്ടി സംഘടനയിലേക്ക് അടുപ്പിക്കരുത്. അത് അവരത് നമ്മുടെ നീയത്ത് നീയത്തൊക്കെ വളരെ വളരെ അള്ളാഹു സസൂക്ഷ്മ പരിശോധിക്കുന്ന സഹോദരന്മാര്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സംഘടന പ്രവർത്തിക്കുമ്പോൾ മറ്റു സംഘടനേൻ്റെ നല്ല പ്രവർത്തനം കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടരുത്, അതിനെ കൊളമാക്കാനും നിൽക്കരുത്. ഇപ്പൊ ഒരുപാട് പേര് ചില സംഘടനയുടെ പ്രവർത്തന നിമിത്തം അവര് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ടാവും, അവര് അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് അടുക്കുന്നുണ്ടാവും, അവര് പള്ളിയിലേക്ക് കൃത്യമായിട്ട് വരുന്നുണ്ടാവും. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് 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 പോലും ഒരു ഒറ്റ മനുഷ്യൻ പോലും ഫജ്ർ ജമാഅത്തിന് വന്ന് തുടങ്ങിയോ എന്ന് നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കണം. അപ്പോൾ ചില ചില മനുഷ്യന്മാരുടെ പ്രസംഗം അല്ലെ ചിലരുടെ ദാവ പ്രവർത്തനം കൊണ്ട് അവർ പള്ളിയിലേക്ക് വന്നു തുടങ്ങി, അൽഹംദുലില്ല പറയും, അൽഹംദുലില്ല. അപ്പൊ എവിടെയോ നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ എവിടെയോ കുഡ്സാകുന്നുണ്ട്, കുഡ്സുണ്ട്, അസൂയുണ്ട്, കാരുണ്യബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ഗുണകാംക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം പറഞ്ഞ ഗുണകാംക്ഷയുള്ള മനസ്സാവണം, എനിക്ക് സ്വർഗം കിട്ടണം. നമ്മൾ നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർക്കും സ്വർഗം കിട്ടണം, അത്രയേ ഉള്ളൂ നീ, അത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം. ഒന്ന് ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. അതേപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള വേറൊരു രോഗമുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ആയത്തുകളും ഹദീസുകളും കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പുച്ഛമുണ്ടോ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം സഹോദരന്മാരെ. വലിയ അപകടം, വലിയ അപകടം. നമുക്ക് ചില പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറ്റബോധം ഉണ്ടാവണം. അതാവ് ഓർത്തന്നെ എനിക്ക് ഇൻഷാല്ല കുറച്ചും കൂടി നന്നാവണം ആഗ്രഹമുണ്ട്, അല്ല നന്നാവണം ആഗ്രഹമുണ്ട്, ഈ ഒരു മനസ്സിലുണ്ടെങ്കിൽ ഇരിക്കണം. അതല്ലാതെ നമ്മളിങ്ങനെ എന്ത് പ്രശ്നം, അതിലെന്താ പ്രശ്നം, ഈ ആയത്ത് നമ്മൾ ഒരു ജീവിതത്തിൽ പകർത്തിയിൽ എന്താ പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ ഒരു സ്വഭാവമാണ്. അവർ യഥാർത്ഥത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ആയത്ത് അവരുടെ ജീവിതത്തിൽ പകർത്തും, അവർക്ക് ഇഷ്ടമില്ലാത്ത ആയത്ത് അങ്ങനെ തള്ളിക്കളി. ദയവചെയ്ത് ദയവചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് നല്ലോണം നോക്കുക. ആ ഹൃദയത്തിൽ ഒരിക്കലും ഒരിക്കലും പോലും ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാവരുത്, ആരോടും അസൂയ ഉണ്ടാവരുത്, ആരോടും ദേഷ്യം വിദ്വേഷം പക ഒന്നും ഉണ്ടാവരുത്, ഒരു വിധത്തിലെ ലോകമാന്യത ഉണ്ടാവരുത്, ഒരു കാപ്പട്ടി ഉണ്ടാവരുത്. നിഷ്കളങ്കമായ നല്ല സ്നേഹവും കാരുണ്യമുള്ളൊരു ഹൃദയമാവണം. എല്ലാവർക്കും നല്ലത് വരണേ, എനിക്കും നല്ലത് വരണേ, അങ്ങനെ ചിന്തിക്കണം സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെപ്പോഴും കേട്ടത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ കരുണ കാണിക്കുമെന്നുള്ള പ്രസിദ്ധമായ ഹദീസ് എല്ലാവരും കേട്ടതാ, ഇടക്കിടക്കിടക്ക് പറയുന്നതാണ്. പിന്നെ വേറൊരു ഒരു ഹദീസും കൂടി കേൾക്കണം സഹോദരന്മാരെ. ഭൂമിയിലോട് കാരുണ്യം കാണിക്കാത്തവരോട് ആകാശത്തുള്ളവൻ കാരുണ്യം കാണിക്കില്ല. അതുകൊണ്ട് നല്ല സ്നേഹം, നല്ല നിഷ്കളങ്കമായ മനസ്സ്, നല്ല ഗുണകാംക്ഷയുള്ള മനസ്സ്, എല്ലാവർക്കും നല്ലത് വരണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു മനസ്സാക്കി നമ്മളെ ശുദ്ധീകരിക്കുക. എല്ലാവരോടും എല്ലാവരോടും സഹോദരന്മാരെ, ആവശ്യക്കാർക്ക് എല്ലാവരും എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുക. അറ്റ്ലീസ്റ്റ് മിനിമം ആരും ഉപദ്രവിക്കാതിരിക്കുക. ഈ റമദാൻ തൊട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എൻ്റെ നാവ് കൊണ്ട് എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ പ്രവർത്തനം കൊണ്ട് എൻ്റെ തീരുമാനം കൊണ്ട് ലോകത്തിൽ ഒരൊറ്റ മനുഷ്യനും ഒരൊറ്റ സൃഷ്ടിയും വേദനിപ്പിക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുമാറാകട്ടെ. ഹൃദയം സംസ്കരിച്ചിട്ട് അള്ളാഹു എൻ്റെ നാളെ പരലോകത്ത് കൽബുൻ സലീമായിട്ട് പോയിട്ട് നാളെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം പരലോകത്ത് തിളങ്ങുന്ന ഹൃദയമാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.